ലോകത്തിൽ ഞങ്ങൾക്കുള്ളതെല്ലാം നഷ്ടമാകിലും ലോകക്കാർ നിത്യം ദൂഷിച്ചീടിലും പൊന്നേശുവേ ലോകക്കാർ നിത്യം ദൂഷിച്ചീടിലും പൊന്നേശുവേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി ആദ്യമുതൽ എന്നേക്കുമുള്ള പ്രകാരം തന്നെ ആമീൻ. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒന്നാം സങ്കീർത്തനം ഒന്നാം വാക്യം, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത് എന്ന നിർദ്ദേശത്തോടുകൂടിയാണ് തുടങ്ങുന്നത്. ദുഷ്ടന്മാർ നമ്മുടെ കൂടെ നടക്കുന്നില്ല, മറിച്ച് ആലോചന പറഞ്ഞു തരിക മാത്രമാണ് ചെയ്യുന്നത്. കാരണം അവർക്ക് നല്ലവണ്ണം അറിയാം ഈ ആലോചന വീഴ്ചയിലേക്ക് മാത്രമേ നമ്മെ നയിക്കൂ എന്നുള്ളത്. ഈ തകർച്ചയുടെ പങ്കു പറ്റാൻ ഒരിക്കലും അവർ നമ്മുടെ കൂടെ കാണുകയില്ല. ഈ ദുഷ്ടന്മാരുടെ ആലോചനകളെ അവഗണിക്കണമെങ്കിൽ നിശ്ചയമായും ദൈവവചനത്തിൻ്റെ ബലം നമുക്കാവശ്യമാണ്. തിരുവചനം ധ്യാനിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന ആലോചനകളാണ് നമ്മെ വിജയത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ലക്ഷ്യത്തിലെത്തിക്കാൻ സഹായിക്കുന്നത്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത ജീവിത വിജയത്തിലെത്താൻ ദൈവവചനം നമുക്ക് കൃപയും ബലവും ശക്തിയും നൽകട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമായ കർത്താവേ, ദുഷ്ടന്മാരുടെ ആലോചനകളിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവവചനത്തിൽ ആശ്രയിച്ച് ഭാഗ്യാവസ്ഥയിലെത്താൻ അവിടുത്തെ കൃപയും കരുണയും ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണമേ. ആമേൻ. ആത്മീയ ഭക്ഷണം.